എപ്പോഴേലും ഓർത്തിട്ടുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റി? എത്ര കണ്ടാലും മതി വരാത്ത സിനിമകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. ഞാനും എന്റെ കുട്ടിക്കാലം മുതൽ 100 തവണയിലേറെ കണ്ടിട്ടും ഇപ്പോഴും കാണാൻ കൊതിക്കുന്ന സിനിമകൾ നിരവധിയാണ്. പല വെറൈറ്റീസ് ഓഫ് സ്റ്റോറീസ്, ഡയറക്ടേഴ്സ്, ജേണർ, ആക്ടേഴ്സ്. 6 വയസ്സ് മുതൽ 60 വയസ്സിന് മുകളിലും അഭിനയം മറക്കാത്ത ഒരേ ഒരു ഇൻഡസ്ട്രി മലയാളം, മോളിവുഡ്. ലോക സിനിമയിൽ ക്ലാസിക്കൽ എന്ന ചിന്തയ്ക്കും റിയാലിറ്റി എന്ന പദത്തിനും ഇത്രമേൽ അർത്ഥം കൊടുക്കുന്ന, പൂർണ്ണമാക്കുന്ന ഒരു സിനിമാ ലോകമുണ്ടോ എന്ന് സംശയം തന്നെയാണ്. നമ്മൾ കണ്ടറിഞ്ഞ ലാലേട്ടനും മമ്മൂക്കയും ജയറാമേട്ടനും സുരേഷേട്ടനും ദിലീപേട്ടനും ഒക്കെ നിറഞ്ഞാടുന്ന ഒരു ഇൻഡസ്ട്രി. കണ്ടിരിക്കാൻ, ഓർത്തിരിക്കാൻ, ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇനിയും ഇതുപോലുള്ള സിനിമകൾ, അത്ഭുതങ്ങൾ ജനിക്കുമോ എന്ന് സംശയം തന്നെ. സിനിമ, അതെ, അതൊരു ചലിക്കുന്ന ചിത്രത്തിനും പുറമെ ഒരുപാട് പേരുടെ സന്തോഷവും സമാധാനവുമാകുന്ന ലോകം തന്നെയാണ്. എന്റെ ജീവിതത്തിലെ ആദ്യ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മമ്മൂക്കയുടെ രാജമാണിക്യം എന്ന സിനിമ. ഇന്നും മറക്കാതെ എന്റെ മനസ്സിൽ അത് കിടപ്പുണ്ട്. പോത്തിൻകൂട്ടങ്ങൾക്കിടയിലൂടെ കറുത്ത കണ്ണടയും വെച്ചുള്ള ആ വരവ്, ഞാൻ കാണുന്ന ആദ്യ സൂപ്പർ സ്റ്റാറും ആദ്യ സിനിമ എക്സ്പീരിയൻസും അത് തന്നെയായിരുന്നു. ഇനിയും അതുപോലൊരു സൂപ്പർ സ്റ്റാറിന്റെ പടം റിലീസാവുമോ എന്ന് സംശയിച്ചിരുന്നിടത്താണ് 28 വർഷങ്ങൾക്കപ്പുറം ലാലേട്ടന്റെ സ്ഫടികം റിലീസാവുന്നത്. ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ ഇതൊരു വലിയ അത്ഭുത കാഴ്ചയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ പടം വീണ്ടും റീറിലീസ് ചെയ്യുന്നതോടെ ആളുകൾ തിയേറ്ററിൽ കടലായി ഒഴുകുന്നത്. ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഈ ഇൻഡസ്ട്രിയിൽ ജനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളൊരു മലയാള സിനിമാ പ്രേമിയാണെങ്കിൽ, നിങ്ങൾ എന്നെ പോലെ മലയാള സിനിമയുടെ നട്ടലായ ലാലേട്ടനെയും മമ്മൂക്കയെയും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി വഴി ഞാനും സിനിമയ്ക്കായി ശ്രമം നടത്തുകയാണ്. ഒരു ഫിലിം മേക്കർ ആകണമെന്നുള്ള ലക്ഷ്യവും ആഗ്രഹവും കൊതിയും എൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ട്. എന്നെങ്കിലും അതിനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്ന് ഞാനെന്ന സിനിമാ പ്രാന്തം. Oh, my God.